പതിനൊന്നാമത്തെ മുഹൂർത്തം ഉണ്ടായിരിക്കും. ലെന്റ് മെഡിറ്റേഷന്റെ ഭാഗമായി നിങ്ങളുമായി അല്പസമയം ദൈവവചനം പങ്കുവെക്കാൻ ലഭിച്ച അവസരത്തിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രിച്ചു. ആത്മീയ ജീവിതത്തിന്റെ വസന്ത കാലഘട്ടമാണ് നോയമ്പിന്റെ കാലഘട്ടം. ഒരു വിശ്വാസിയുടെ ജീവിതം പ്രാർത്ഥനയുടെ സുഗന്ധം പേരുന്ന ദിവസങ്ങളാണ്. വിശുദ്ധ നോയമ്പ് പ്രാർത്ഥനയുടെ സുഗന്ധവും വിശുദ്ധിയുടെ പരിമളവും വീശുന്ന ദിനങ്ങളാണ്. നോയമ്പ് യേശു തമ്പുരാന്റെ ജീവിതം മാതൃകയാക്കുവാൻ നമ്മെ പഠിപ്പിക്കുന്നതാണ്. 40 ദിവസം നോയമ്പ് നോറ്റ യേശു തമ്പുരാനെ പോലെ അതേ വിശുദ്ധിയോടും പരിത്യാഗത്തിന്റെയും വഴിയിലൂടെ നോയമ്പ് ആചരിക്കുവാനും ശത്രുവാകുന്ന ദുഷ്ടനെ വിജയിക്കുവാനും നമുക്ക് ആകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായി തെരഞ്ഞെടുത്തിരിക്കുന്ന വേദവാക്യം മത്തായി എഴുതിയ സുവിശേഷം 26:1-16 വാക്യം. ഈ വചനങ്ങളൊക്കെയും പറഞ്ഞു തീർന്ന ശേഷം യേശു ശിഷ്യന്മാരോട്, 2 ദിവസം കഴിഞ്ഞിട്ട് പെസഹ ആകുന്നുവെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അന്ന് മനുഷ്യപുത്രനെ ക്രൂശിപ്പാൻ ഏൽപ്പിക്കുമെന്ന് പറഞ്ഞു. അന്ന് മഹാപുരോഹിതന്മാരും ജനത്തിന്റെ മൂപ്പന്മാരും കയ്യപ്പാ മഹാപുരോഹിതന്റെ മണ്ഡപത്തിൽ വന്നുകൂടി യേശുവിനെ ഉപായത്താൽ പിടിച്ച് കൊല്ലുവാൻ ആലോചിച്ചു. എങ്കിലും ജനത്തിൽ കലഹമുണ്ടാകാതിരിക്കാൻ പെരുന്നാൾ അരുത് എന്ന് പറഞ്ഞു. യേശു ബെഥാന്യയിൽ കുഷ്ഠരോഗിയായിരുന്ന ശിമോന്റെ വീട്ടിലിരിക്കുമ്പോൾ ഒരു സ്ത്രീ വിലയേറിയ പരിമള തൈലം നിറഞ്ഞ ഒരു വെൺകൽ ഭരണി എടുത്തുകൊണ്ട് അവന്റെ അടുക്കൽ വന്നു. അവൻ പന്തിയിലിരിക്കുമ്പോൾ അത് അവന്റെ തലയിൽ ഒഴിച്ചു. ശിഷ്യന്മാർ അത് കണ്ട് മുഷിഞ്ഞു. ഈ വെറും ചിലവെന്തിന്? ഇത് വളരെ വിലയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നുവല്ലോ എന്ന് പറഞ്ഞു. യേശു അത് അറിഞ്ഞ് അവരോട്, സ്ത്രീയെ അസഹ്യപ്പെടുത്തുന്നത് എന്ത്? അവൾ എങ്കിൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത്. ദരിദ്രൻ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും അടുക്കലുണ്ട്, ഞാൻ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ഇല്ലാതാണ്. അവൾ ഈ തൈലം എന്റെ ദേഹത്തിന് ഒഴിച്ചത് എന്റെ ശവസംസ്കാരത്തിനായി ചെയ്തതാകുന്നു. ലോകത്തിലെങ്ങും ഈ സുവിശേഷം പ്രസംഗിക്കുന്നിടത്തെല്ലാം അവൾ ചെയ്തതും അവളുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അന്ന് പന്തിരുവരിൽ ഒരുത്തരായ യൂദായസ്കരിയാത്ത മഹാപുരോഹിതന്മാരുടെ അടുക്കൽ ചെന്ന്, നിങ്ങൾ എന്ത് തരും? ഞാൻ അവനെ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അവർ അവന് 30 വെള്ളിക്കാശ് തൂക്കിക്കൊടുത്തു. അന്ന് മുതൽ അവനെ കാണിച്ചു കൊടുക്കാൻ അവർ തക്കം അന്വേഷിച്ചു പോന്നു. ഈ അധ്യായത്തിലെ എല്ലാ സംഭവങ്ങളും വിശദീകരണങ്ങളും ക്രൂശിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നു. ഈ വാക്യങ്ങൾ ശ്രദ്ധിച്ചു വായിച്ചാൽ മനസ്സിലാക്കുവാൻ കഴിയുന്നത് സകലവും അവന്റെ നിയന്ത്രണത്തിൽ തന്നെയായിരുന്നു. താൻ മറ്റത് ഏതൊരവസരത്തിലായിരുന്നതിലും രാജകീയമായിട്ടാണ് ക്രൂശിലേക്ക് അടുക്കുമ്പോൾ ആയിരുന്നത്. 26:1 നാം കാണുന്നത്, ഈ വചനങ്ങളൊക്കെയും പറഞ്ഞു തീർന്ന ശേഷം യേശു ശിഷ്യന്മാരോട്. ഏത് വചനങ്ങൾ ആണ് യേശു തമ്പുരാൻ പറഞ്ഞത്? ഒലിവുമലയിൽ വെച്ച് അവൻ പറഞ്ഞ വചനങ്ങൾ. യുഗാവസാനത്തെക്കുറിച്ചുള്ള അവരുടെ ചോദ്യങ്ങൾക്ക് യേശു മറുപടി നൽകി. ഇപ്പോൾ അവർക്കായി അവൻ്റെ കൈവശം വേറെ ചില കാര്യങ്ങളുണ്ട്. 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, 2 ദിവസം കഴിഞ്ഞിട്ട് പെസഹ ആകുന്നുവെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അന്ന് മനുഷ്യപുത്രനെ ക്രൂശിപ്പാൻ ഏൽപ്പിക്കുമെന്നും പറഞ്ഞു. അന്ന് മഹാപുരോഹിതന്മാരും ജനത്തിന്റെ മൂപ്പന്മാരും കയ്യപ്പ മഹാപുരോഹിതന്റെ മണ്ഡപത്തിൽ വന്നുകൂടി യേശുവിനെ ഉപായത്തിൽ പിടിച്ചു കൊല്ലുവാൻ ആലോചിച്ചു. എങ്കിലും ജനത്തിൽ കലഹമുണ്ടാകാതിരിക്കാൻ പെരുന്നാൾ അരുത് എന്ന് പറഞ്ഞു. നോക്കൂ, താൻ മരിക്കുവാൻ പോകുന്നുവെന്ന് യേശു തന്റെ ശിഷ്യന്മാരോട് പറയുന്ന ഭാഗമാണ് 2 വാക്യത്തിൽ നാം വായിക്കുന്നത്. ഫിലിപ്പ് കൈസറിലെ ആ സംഭവത്തിന് ശേഷം 6 മാസങ്ങൾക്കുള്ളിൽ ഇത് 6-ാമത്തെ പ്രാവശ്യമാണ് യേശു തന്റെ വരുവാനിരിക്കുന്ന മരണത്തെ പറ്റി കൃത്യമായി പ്രസ്താവിക്കുന്നത്. 2-ാമത്തെ വാക്യത്തിൽ അവൻ തന്റെ മരണത്തിന്റെ സമയം നിശ്ചയിച്ചിട്ട് പറയുന്നു. അതായത് 2 ദിവസം കഴിഞ്ഞ് പെസഹ പെരുന്നാളിൽ താൻ ക്രൂശിക്കപ്പെടുമെന്ന്. പക്ഷേ മത നേതാക്കന്മാരുടെ പദ്ധതി വേറെ ആയിരുന്നു. ജനങ്ങളിൽ കലഹം ഉണ്ടാകാതിരിക്കാൻ പെരുന്നാൾ അരുത് എന്ന് ആണ് അവർ തീരുമാനിച്ചത്. പക്ഷേ ഇതിൽ ആര് പറഞ്ഞതായിരുന്നു ശരി? ആര് പറഞ്ഞതാണ് നടന്നത്? പെസഹയുടെ സമയത്ത് തന്നെയാണ് അവൻ മരിച്ചത്. ഇത് മനസ്സിലാക്കാവുന്ന ഒരു വസ്തുത എന്തെന്നാൽ, യേശുവിന്റെ ശത്രുക്കളല്ല, യേശു തന്നെയാണ് തന്റെ മരണ സമയം നിശ്ചയിച്ചത്. സാഹചര്യങ്ങളെല്ലാം യേശുവിന്റെ നിയന്ത്രണത്തിൽ കീഴിൽ തന്നെയായിരുന്നു. മത്തായിയുടെ സുവിശേഷത്തിലെ രാജാവ് യേശു തന്നെയാണ്. അവൻ ക്രൂശിനോട് അടുക്കുമ്പോൾ കൂടുതൽ കൂടുതൽ രാജകീയമായി തന്നെയായിരുന്നു. എല്ലാം അവന്റെ നിയന്ത്രണത്തിൽ തന്നെയായിരുന്നു. ഇനി അടുത്ത 6-7 വാക്യങ്ങൾ വായിച്ചാൽ നാം കാണുന്നത്, പെസഹായ്ക്ക് 6 ദിവസം മുമ്പ് യേശു ബെഥാന്യയിൽ വന്നു. ബെഥാന്യ സ്നേഹത്തിന്റെ ഒരു സ്ഥലമായിരുന്നു. തന്റെ മരണത്തിന് തൊട്ടു മുൻപുള്ള അവസാന മണിക്കൂറുകൾ യേശു ബെഥാന്യയിലാണ് ചെലവഴിച്ചത്. ഈ സംഭവങ്ങൾ നടക്കുന്നത് കുഷ്ഠരോഗിയായ ശിമോന്റെ ഭവനത്തിൽ വെച്ചായിരുന്നു. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് കുഷ്ഠരോഗിയായ ശിമോൻ എന്ന് വിളിച്ചിരുന്നതെന്ന്? അവന് കുഷ്ഠരോഗം ഉണ്ടായിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. യേശു അവനെ സൗഖ്യമാക്കുകയും അവൻ ശുദ്ധനാവുകയും ചെയ്തിരുന്നു. ധനവാനായിരുന്ന ഇവൻ കുഷ്ഠരോഗിയായ ശിമോൻ എന്നറിയപ്പെടുന്നത് കർത്താവിനെ പ്രതി അഭിമാനം കൊണ്ടിരുന്നു.
അവർ അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ വിലയേറിയ പരിമള തൈലം നിറഞ്ഞ ഒരു വെങ്കൽ ഫരണി എടുത്തുകൊണ്ട് അവന്റെ അടുക്കൽ വന്നു. അവൻ പന്തിയിലിരിക്കുമ്പോൾ അവന്റെ തലയിൽ ഒഴിച്ചു. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിലെ 3-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ചാൽ ആ സ്ത്രീ ലാസറിന്റെ സഹോദരിയായ മറിയ ആയിരുന്നു എന്ന് മനസ്സിലാക്കാവുന്നതാണ്. അവർ യേശുവിന്റെ തലയിലും കാലിലും തൈലം പൂശി. അത് കണ്ട് ശിഷ്യന്മാർ മുഷിഞ്ഞു. ഈ വെറും ചെലവ് എന്തിന്? ഇത് വളരെ വിലക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നുവല്ലോ എന്ന് പറഞ്ഞു. ആ തൈലം രാജാക്കന്മാർക്ക് കാഴ്ചവെച്ചിരുന്ന ഒരിനം വിലയേറിയ തൈലമായിരുന്നു. 300 വെള്ളിക്കാശ് വില വരുന്നതാണെന്നും ചരിത്രം പറയുന്നുണ്ട്. ഈ വെറും ചിലവ് എന്തിന് എന്ന് സംസാരിച്ചത് യോഹന്നാന്റെ പുസ്തകത്തിൽ പറയുന്നത് യൂദ ആണെന്നാണ് യോഹന്നാന്റെ പുസ്തകത്തിൽ പറയുന്നത്. സ്വത്ത് സമ്പാദിക്കാൻ പണം ആഗ്രഹിച്ച് നടന്ന യൂദായിക്ക് ഇതൊരു വലിയ തുകയാണെന്നുള്ളത് സംശയമുള്ള കാര്യമല്ല. അതുകൊണ്ടാണല്ലോ അടിമയുടെ വിലയായി 30 വെള്ളിക്കാശിന് തന്റെ ഗുരുവിനെ വിട്ടത്. 26-ാം അധ്യായത്തിന്റെ 10 മുതൽ താഴോട്ട് നോക്കിയാൽ നാം കാണുന്നത് തൈലം പൂശിയത് എന്റെ ശവസംസ്കാരത്തിനായി ചെയ്തത് എന്നിരിക്കട്ടെ എന്ന് കർത്താവ് മറിയോട് പറയുന്നുണ്ട്. മറിയ യേശുവിനെ പരമാവധി വില കൽപ്പിച്ചു. എന്നാൽ യൂദ കൽപ്പിച്ച വില തുച്ഛമായിരുന്നു. എനിക്ക് പറയുവാനുള്ളത് കർത്താവിന് വേണ്ടി നാം എന്തെങ്കിലും ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നാളേക്ക് മാറ്റി വെക്കരുത്. പിന്നെ അതിനൊരു അവസരം കിട്ടിയെന്ന് വരില്ല. കർത്താവിന് വേണ്ടി സഹിക്കുന്ന എല്ലാ ത്യാഗവും എല്ലാ കാലവും സ്മരിക്കപ്പെടും. മറിയ സ്മരിക്കപ്പെടുന്നതുപോലെ നമുക്ക് ഒരാഴ്ചയേ ഉള്ളൂ. അത് വേഗം തീർന്നു പോകും. ക്രിസ്തുവിന് വേണ്ടി ചെയ്ത സൽപ്രവർത്തികൾ മാത്രം നിലനിൽക്കും. നാം കർത്താവിന് കൊടുക്കുന്നതിൻ്റെ ഒരു വിഹിതം നമുക്ക് അവൻ തിരിച്ചു തരും. പ്രതിഫലങ്ങളോടുകൂടി തന്നെ തിരികെ തരും. ഈ വചനങ്ങളാൽ നമ്മളെ ഏവരെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. വണക്കം. ദൈവമായ കർത്താവെ, സ്വർഗസ്വ പിതാവെ, കർത്താവെ, ഈ നല്ല സമയം ഞങ്ങൾക്ക് തന്നതിനാൽ നന്ദിയോടെ ദൈവത്തിൽ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അടിയിലെ വായിലെ വാക്കുകളും വചനങ്ങളും അവിടുത്തേക്ക് പ്രസാദകരമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവെ, അടിയങ്ങൾ ഓരോരുത്തരും വായിക്കുന്ന സ്ഥാനത്ത് അടിയങ്ങളെ കാത്തു പരിപാലിക്കുന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ ഇഷ്ടമല്ലപ്പ, നിന്റെ ഇഷ്ടം പോലെ ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രാർത്ഥന കേട്ട് കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നപ്പ. കൃപയോടെ കേട്ടിത്തരം വന്നുമാറാകണമേ. ആമേൻ.